ലാക്ടസ് സ്പെഷ്യൽ സ്വീറ്റി. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓണം സ്പെഷ്യലായിട്ട് 10 മിനിറ്റുകൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയൊരു കിഡ്ഡിലൻ പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് അതിനിട്ട് ആദ്യം തന്നെ ചൗരി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു 3 വിസിൽ കേൾക്കുന്ന വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതേപോലെ ഒരു പാനിലേക്ക് 1/2 ലിറ്റർ പാലും 1 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇത് അത്യാവശ്യം നല്ല കട്ടിയുള്ള പാലാണ് എടുത്തിട്ടുള്ളത്. ഇത് തിളയ്ക്കുന്ന ആ സമയത്തിന് നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് ഇതേപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ബദാമും അണ്ടിപ്പരിപ്പും ഇട്ട് ആദ്യം ജസ്റ്റ് ഒന്ന് വറുക്കുക. അത് ചെറുതായിട്ടൊന്ന് വറന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് മുന്തിരിയും കൂടി ഇട്ട് വറുത്ത് കോരാം. ഞാൻ ഇത് വറുത്ത് കോരുന്നതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ ഈത്തപ്പഴം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും ഈത്തപ്പഴം കൂടി ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും. ഈത്തപ്പഴം കയ്യിലുള്ളവർ ഈത്തപ്പഴം കൂടി ഉപയോഗിക്കുക. ഈത്തപ്പഴം ജസ്റ്റ് ഒന്ന് വറുത്ത് കോരിയതിന് ശേഷം നമുക്കതിലേക്ക് അവിൽ ഇട്ട് കൊടുക്കാം. ഞാൻ ഈ പായസം അവിൽ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അവിൽ ചെറിയ രീതിയിലൊന്ന് കളറൊക്കെ ഒന്ന് മാറി വരുന്ന ആ ടൈമിന് നമുക്കിതിനെ കോരി മാറ്റാം. ഇതുപോലെ കളറൊക്കെ നല്ല രീതിയിൽ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈം ആയപ്പോഴാണ് ഞാനിതിൽ നിന്ന് മാറ്റിയത്. അത് നമുക്ക് നമ്മൾ നേരത്തെ തിളപ്പിക്കാൻ വേണ്ടി വെച്ച പാലിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരവും കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ മധുരത്തിൻ്റെ അളവനുസരിച്ച് നിങ്ങൾക്ക് മധുരം ഒക്കെ മാറ്റാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ പാൽ നല്ല രീതിയിൽ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ വറുത്ത് കോരിയിട്ടുള്ള ബദാമും അണ്ടിപ്പരിപ്പും മുന്തിരി ഈത്തപ്പഴമൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഞാൻ നമ്മൾ വറുത്ത് കോരിയിട്ടുള്ള നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചൗര് നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വെള്ളത്തോടൊപ്പം തന്നെ നമ്മുടെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതും കൂടി ഒഴിച്ചെടുത്തതിന് ശേഷം നമുക്ക് നല്ല രീതിയിലൊരു 3-2 മിനിറ്റ്സ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് കാർഡമം പൗഡറും കൂടി ചേർത്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ടൈമാകുമ്പോൾ നമ്മുടെ പായസം നല്ല രീതിയിൽ കുക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്ര സിമ്പിളാണ് അപ്പോൾ നമ്മുടെ പായസം വെറും 10 മിനിറ്റിനുള്ളിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യാനും മറക്കണ്ട. മാത്രമല്ല നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.